സ്ഥാനാർത്ഥിയാകും സംബന്ധിച്ച് പ്രത്യേകിച്ച് ബിജെപി സ്ഥാനാർത്ഥി ആരൊക്കെയാകണമെന്ന തീരുമാനം ഇന്നുണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് ബിജെപിയുടെയും ആർഎസ്എസിന്റെയും കോർ കമ്മിറ്റി സംയുക്തമായി ചേർന്ന് ആരൊക്കെയാകണം സ്ഥാനാർത്ഥികൾ ആകണമെന്നതിനെ സംബന്ധിച്ചുള്ള ഏകദേശ ധാരണ ഉണ്ടാകും എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് പല കോണുകളിൽ നിന്ന് നടക്കുന്നത്. പുതുമുഖങ്ങളടക്കം നിരവധി പേരെ പരിഗണിക്കുന്നു എന്ന് ബിജെപി നേതൃത്വം പറയുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുവരുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില വിഭാഗീയ പ്രശ്നങ്ങളും ഒക്കെ ബിജെപിയെ അലട്ടുന്നുണ്ടെന്ന് വ്യക്തം. ഏതായാലും ആർഎസ്എസ് കൂടി തീരുമാനിക്കുന്ന ആളായിരിക്കും ഇത്തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ബിജെപി 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന പതിവ് ഉണ്ടാകാറില്ല. എന്നാൽ ഇത്തവണ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ബിജെപിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ NDA ഒരു മുന്നണി സംവിധാനമായാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്നത്. എന്നിരുന്നാലും ഈ മുന്നണി സംവിധാനം ഫലപ്രദമായി കൊണ്ടുപോകാൻ ബിജെപിക്കായിട്ടില്ല. എന്നിരുന്നാലും ബിജെപി വിട്ടുപോവുകയും അതുപോലെ തന്നെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയ ചില കക്ഷികളെങ്കിലും തിരിച്ചു വരാൻ സന്നദ്ധത കാണിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് PC ജോർജും PC തോമസും അടക്കമുള്ളവരാണ്. PC ജോർജ് നേരത്തെ തന്നെ മുന്നണിയിൽ നിന്ന് അല്പം അകലം പാലിക്കുകയും UDFലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. മുന്നണി സംവിധാനം ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ, NDAയുടെ മുന്നണി സംവിധാനം ഒരു വലിയ തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം NDAയുമായി കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം PC തോമസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. PC തോമസ് ആണ് വീണ്ടും NDA മുന്നണിയിലേക്ക് PC ജോർജിനെ അടുപ്പിക്കുന്നത് എന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും 7-ാം തീയതി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ഏകദേശ ധാരണകൾ പുറത്തു വരിക. എന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ നിന്നും പുതുമുഖങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് BJP ഒരു പുതിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ കാലാകാലങ്ങളായി BJPയോടൊപ്പം നിൽക്കുന്ന പലരെയും BJP തഴയുന്നുണ്ട് എന്ന പ്രധാന ആരോപണവും ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. അതും സംസ്ഥാന നേതാക്കൾ A-ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിക്കുക. ഏത് ജില്ലയിൽപ്പെട്ടവരായാലും അവിടെ നിന്നും വന്ന്, ഏതാണ്ട് കാസർഗോഡ് മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ കോഴിക്കോട് നിന്നും A-ക്ലാസ് മണ്ഡലങ്ങൾ തിരക്കി വന്ന് A-ക്ലാസ് മണ്ഡലങ്ങളിലെത്തി മത്സരിക്കുന്ന പതിവാണ് കാണുന്നത്. സാധാരണഗതിയിൽ നേതാക്കന്മാർ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ചെറിയ രീതിയിലെങ്കിലും വോട്ട് പെർസെന്റേജ് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇത്തരത്തിലൊരു പരീക്ഷണം BJP ഇതുവരെയും നടത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകളെങ്കിലും BJPയുടെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ച ചില ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അല്ല സ്ഥാനാർത്ഥി വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേന്ദ്രീകരിച്ചു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഏതാണ്ട് സംസ്ഥാന നേതാക്കളിൽ ഒരു 15-ലേറെ പേർ സ്ഥിരമായി എല്ലാ ഇലക്ഷനുകളിലും മത്സരിക്കുകയും മത്സരരംഗത്ത് തോൽക്കുകയും ചെയ്യുന്നവരാണ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഇവരൊക്കെ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ MLA സീറ്റിനായി കുപ്പായം തയ്പ്പിച്ച് ഇറങ്ങുകയാണ് പതിവ്. BJPക്ക് ഒരു തരത്തിലും വിജയിക്കണമെന്ന താല്പര്യമില്ലെന്നും കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടും അതുപോലെ തന്നെ സംസ്ഥാന ഭാഗത്തുനിന്നും സംസ്ഥാനത്തുനിന്നും മറ്റ് വ്യവസായികളിൽ നിന്നൊക്കെ പിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് വർദ്ധിപ്പിക്കുകയും അവരവരുടെ വീട്ടിലേക്ക് ഇലക്ഷൻ ചെലവിന് ചെലവാക്കാതെ ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമാണുള്ളതും, അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കന്മാർ A-ക്ലാസ് മണ്ഡലത്തിനും A+ മണ്ഡലങ്ങൾക്കും വേണ്ടി മത്സരിക്കുന്നതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പലരും പറഞ്ഞും പറയാതെയും കേൾക്കുന്നത്. എന്തായാലും BJPക്ക് എത്ര വലിയ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ചാലും ഒരു നേതാക്കൾക്കും വിജയം കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ആകെ കേരള രാഷ്ട്രീയത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് MLA ആയിട്ടുള്ളത്, അതും നേമം മണ്ഡലത്തിൽ നിന്ന് മാത്രം. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിലേക്ക് വന്ന ശേഷം പലയിടത്തും വിട്ടുപോവുകയാണ്, വിജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയാണ് പതുക്. എന്തായാലും ഇത്രയും കാലമായി BJPയുടെ ഒരു പ്രവർത്തന ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ പ്രകടമായി തന്നെ ഗ്രൂപ്പിസം വിഭാഗീയതയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ കീറാമുട്ടിയായി തന്നെ തുടരുകയാണ്. ആദ്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കൗൺസിലർമാർ പോലും സീറ്റ് വേണം എന്ന രീതിയിൽ BJPയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടായിരുന്നാണ് സൂചനകൾ. ഒരു തെരഞ്ഞെടുപ്പിനും മത്സരിക്കാത്തവരും വളരെ കുറച്ചു കാലം കൊണ്ട് പാർട്ടിയിലെത്തിയവരും പുറത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ പോലും സീറ്റിനു വേണ്ടി കടിപിടി കൂട്ടുകയാണ്. എന്തായാലും ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും പലപ്പോഴും സീറ്റ് വിഭജനമാണ് BJPയെ കീറാമുട്ടിയിലെത്തിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ പ്രശ്നം സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ തന്നെയാകും.